നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഇന്നലത്തെ കാര്യം വൻ രീതിയിൽ പരാജയമായി. അപ്പം ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മണ്ടത്തരം കൂടെയാണ് ഇത്. ഈ രാത്രി സമയത്ത് പെയിൻ്റ് അടിക്കുന്നതെന്ന് പറയുന്നത് ഒരു നല്ലൊരു ഐഡിയ അല്ല. അപ്പം ഇന്നലെ ഒരു ചെറിയൊരു മോയ്സ്ചർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലായിരുന്നു, ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനി ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തവും കൂടെ നമുക്ക് അങ്ങ് ഇളക്കിക്കളയാം. അപ്പോൾ ഞാൻ പെയിൻറ് റിമൂവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പെയിൻറ് റിമൂവർ വെച്ചിട്ട് ഒന്ന് മൊത്തത്തി ഈ സാധനം മൊത്തം ഒന്ന് ഇളക്കി റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒന്നേന്ന് പെയിൻ്റ് അടിക്കാം. ഇപ്പോൾ പെയിൻ്റ് അടിക്കാനുള്ള സാധനങ്ങളൊന്നും കയ്യിലില്ല, ഇതെല്ലാം ഒന്ന് ഇളക്കണം. പിന്നെ എൻ്റെ ഗണ്ണ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി സെറ്റ് ചെയ്യണം. കുറേ കാലമായി അതിനകത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അതിൽ നിന്ന് വരുന്ന സ്പ്രേ ഒക്കെ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ അത് അത്രയ്ക്കും വൃത്തിയായിട്ട് വരുന്നില്ല. അപ്പം ആ പരിപാടിയും ചെയ്യണം. അപ്പം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് നമുക്ക് പെയിൻറ് റിമൂവർ വെച്ച് അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ. Thank you.
കയ്യിൽ ഒരു പ്രഷർ വാഷർ ഉള്ളത് ഒരു വലിയ ഉപകാരമാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് ഇട്ട് ചൊരണ്ടേണ്ടി ഒന്നും വന്നില്ല, ഏകദേശം എല്ലാ സാധനവും പോയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് 80 പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് ഉണങ്ങുമ്പം നന്നായിട്ട് പിടിച്ച് ഫുൾ കളഞ്ഞ് ഒന്നേന്ന് പ്രൈമർ അടിച്ച് പെയിൻറ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഇത് ഇത്രയും വൃത്തിയാവുമെന്ന് സത്യം പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉള്ളു, അത് നമുക്ക് 80 പേപ്പർ വെച്ചിട്ടങ്ങ് ക്ലീൻ ചെയ്യാം. അതിനകത്ത് എന്തായാലും വലിയ ഡെൻസ് ഒന്നുമില്ല. ഡെൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പുട്ടിയോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതിപ്പം നേരത്തെ സ്പോട്ട് ഇടേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലെയർ ഓഫ് പെയിൻ്റ് ഉണ്ട് ഇതുകൊണ്ടാണ്. അപ്പം അത് കാരണമാണ് ഈ ലെയർ ഓഫ് പെയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഇവിടെ ഒരു ചെറിയ ചപ്പലുണ്ട്, അത് നമുക്ക് പുട്ടിയിടാം. പക്ഷേ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ല. ഇതിനകത്ത് നമ്മൾ അടിക്കാൻ പോകുന്ന എപ്പോക്സി പ്രൈമറാണ്, കാരണം അതാണ് ഞാൻ കണ്ടിട്ട് ഏറ്റവും നന്നായിട്ട് പിടിച്ചിരിക്കുന്ന സാധനം. അപ്പോൾ അത് അടിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത് തൽക്കാലം ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി നമ്മൾ വൈകുന്നേരം മെറ്റീരിയൽ വാങ്ങിച്ചിട്ടായിരിക്കും അടിക്കുന്നത്. ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഫുള്ളൊന്ന് ചുരണ്ടിയിട്ട് എപ്പോക്സി പ്രൈമർ അടിക്കാം. ഇന്ന് ഓഫീസ് കഴിഞ്ഞപ്പം പെയിൻറ് കടയൊക്കെ അടച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഓഫീസിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്ന് പതുക്കെ പതുക്കെ ഇതിനെ മൊത്തം സാൻഡ് ചെയ്തു. അപ്പം കണ്ട മെറ്റല് പുറത്ത് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നലെ ചെയ്ത മണ്ടത്തരം ഇന്ന് ചെയ്യില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഗണ്ണൊന്നെടുത്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പോവാം. എന്നിട്ട് നാളെ പകൽ വെയിലുള്ളപ്പോൾ ഇതൊന്നും അടിച്ച് മറ്റേ പ്രൈമർ അടിച്ചിട്ട് പോകും. പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഇതിനെ പെയിൻറ്റും വാങ്ങിച്ചിട്ട് പെയിൻറ്റും അടിക്കുക, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, പക്ഷേ രാവിലെ ഒന്നുകൂടെ കഴുകി ഇപ്പോഴത്തെ ഇതെല്ലാം ഉണങ്ങിയിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് പ്രോപ്പറായിട്ട് തന്നെ നാളെ എപ്പോക്സി പ്രൈമർ അടിക്കും. എപ്പോക്സി പ്രൈമർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്കൂർ വിടണം. 4 മണിക്കൂർ വിട്ടിട്ട് ഇതിനെ നമ്മൾ പെയിൻ്റ് അടിച്ച് ക്ലിയർ അടിക്കും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതിനെ കാട്ടി നല്ല രീതിയിൽ ക്ലീനായിട്ടുണ്ട്. അല്ല, സൈഡൊക്കെ ഫുൾ മെറ്റൽ കാണുന്ന രീതിയിൽ അകത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. അപ്പം നല്ല രീതിയിൽ വൃത്തി വന്നിട്ടുണ്ട്. കുറച്ച് കുറച്ച് സ്ഥലത്ത് ഇവിടെയൊക്കെ ചെറുതായിട്ട് പെയിൻറ് ഇരിപ്പുണ്ട്. അതിപ്പം ഒന്നുകൂടെ ഇതിനകത്ത് ഈ സൈഡൊക്കെ ഒന്ന് പെയിൻറ് റിമൂവർ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയിരുന്ന് ചുരണ്ടി കൈയും നടുവൊക്കെ വയ്യാണ്ടായി. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കവർ ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നാളെ കാണാം. ബൈ.